ബിഗ് ബോസിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് ഋതു മന്ത്ര. തൻ്റെ നിലപാടുകളും ആശയങ്ങളും വ്യക്തമാക്കി താരം മികച്ച രീതിയിലാണ് ബിഗ് ബോസിൽ മുന്നേറിയത്. കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ നിന്നും താരം നാട്ടിലേക്ക് എത്തിയത്. അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. ഋതുവിനെ പോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്ന് സുപരിചിതനാണ് ഋതുവിൻ്റെ ബോയ് ഫ്രണ്ടായ ജിയ ഇറാനി. മോഡലും നടനുമായ ജിയ ഇറാനിയെ മലയാളികൾക്ക് പരിചിതമാണ്. ഋതുവും താനും കഴിഞ്ഞ 4 വർഷമായി പ്രണയത്തിലാണെന്ന് പറഞ്ഞ് ജിയ ഇറാനി എത്തിയിരുന്നു. ഋതുവുമൊത്തുള്ള ചിത്രങ്ങളും പങ്കുവെച്ച് നടൻ എത്താറുണ്ട്. പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായി മാറാറുമുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന വിഷയങ്ങളിലൊന്ന് ജിയ ഋതു ബന്ധത്തെപ്പറ്റിയാണ്. അതിന് കാരണം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റിലൂടെയാണ്. പോസ്റ്റിലെ വാക്കുകൾ ഇങ്ങനെ: ഒരു PR വർക്കില്ലാതെയും പുറത്ത് കാമുകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ കട്ടയ്ക്ക് ഡിഗ്രേഡ് ചെയ്തിട്ടും കുലസ്ത്രീ അഥവാ കുലപുരുഷന്മാർ മോശം ഡിഗ്രേഡ് ചെയ്തിട്ടും 95 ദിവസം അവിടെ നിന്ന 8 നോമിനേഷനിൽ വന്നിട്ടും അവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ അത് ഋതുവിൻ്റെ കഴിവിനെ അംഗീകരിക്കുന്ന ആളുകളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് എന്നതാണ് പോസ്റ്റ്. കുറച്ച് വർഷങ്ങളായി ഋതുവും താനും പ്രണയത്തിലാണെന്നും ഒട്ടുമിക്ക ആളുകൾക്ക് അത് അറിയാമെന്ന് കാണിച്ചുകൊണ്ട് ഋതുവിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി ജിയ ഇറാനി പങ്കുവയ്ക്കുമായിരുന്നു. എന്നാൽ അതിന് ചിലർ വിമർശനങ്ങളുമായി എത്തിയിരുന്നു. ഇതിനിടയിലാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഋതുവിനൊപ്പമുള്ള ചിത്രങ്ങൾക്ക് നിരവധി ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ജിയയെ അൺഫോളോ ചെയ്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു സൂചനയും തരാതിരുന്നത് എന്ന് തുടങ്ങി നിരവധി സംശയങ്ങളാണ് ജിയയുടെ പോസ്റ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നടനിതിന് ഇതുവരെയും പ്രതികരിച്ചിരുന്നില്ലായിരുന്നു. ഇപ്പോഴിതാ ജിയ ഇറാനിയുടെ ആദ്യ പ്രതികരണം ഞങ്ങളുടെ ചാനലിന് നൽകിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. നടന്റെ വാക്കുകൾ ഇങ്ങനെ: ബ്രദർ, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അവർ പറയട്ടെ, പ്രശ്നമില്ല. ഞാനിപ്പോൾ എന്താണെന്ന് അറിയോ, ഇപ്പോൾ ഈ ഗ്രാൻഡ് ഫിനാലെ ഉള്ളൂ, അപ്പോൾ ഇതൊരു ചർച്ചയായിട്ട് പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഇതൊന്ന് കഴിഞ്ഞോട്ടെ, നെക്സ്റ്റ് വീക്ക് ഒരു മൺഡേ ട്യൂസ്ഡേയോട് കൂടി നമുക്ക് പരിപാടികളൊക്കെ ഓണാക്കാം കേട്ടോ. അപ്പോൾ അതുവരെ വെയിറ്റ്, അപ്പോൾ അതുവരെ പറയുന്നവരൊക്കെ പറയട്ടെ. ഓക്കെ.